എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ പഞ്ച്മാൻ എന്ന് പറയുന്ന ഒരു കാർട്ടൂൺ നമ്മുടെ ഫ്രീഫയറുമായിട്ട് പാർട്ട്ണർഷിപ്പ് വെക്കാൻ പോകുന്നെന്നുള്ള ഒരു കാര്യം. അപ്പോൾ അതിനെപ്പറ്റി കുറച്ച് ലീക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസത്തെ എലേ പാസ് വരെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ ഐറ്റംസ് നമ്മുടെ ഫ്രീഫയറിൽ ഇനി വരാനുണ്ട് ഗൈസ്. അപ്പോൾ അതെല്ലാം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാം ഗൈസ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ കാണാനാവുന്ന നമ്മുടെ ഫ്രീ ഫയറിൽ ഇനി ഉടനെ തന്നെ വരാൻ പോകുന്ന കുറച്ച് ബാക്ക് പാക്സ് ഒക്കെയാണ് ഗൈസ്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ പറയാത്ത കുറച്ച് ബാഗ്സും കൂടെ ഇതിൽ നമുക്ക് കാണാനാവുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ബാഗ്സ് ഒക്കെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇവന്റ് വഴിയും നമുക്ക് തരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസത്തെ ലേറ്റ് പാസ് വഴിയും നമുക്ക് തരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇത്രയും ബാക്ക് പാക്സ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാനാവുന്ന കുറച്ച് അവതാർസ് ആണ് ഗൈസ്. അപ്പോൾ ഈ അവതാറൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഏതെങ്കിലുമൊക്കെ ഇവന്റ് വഴി ഫീഡഡ് വീൽ വഴിയോ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടാൻ പോകുന്ന അവതാർസ് ആണ്. അപ്പോൾ എന്തായാലും ഇതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് കണ്ടപ്പോൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഗൈസ്. അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാനാവുന്നത് കുറച്ച് ബാനേഴ്സ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി ബാനേഴ്സ് ആണ് നമുക്ക് ഇതിൽ കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും നല്ല ബാനേഴ്സ് തന്നെയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുന്ന നമ്മുടെ ഇന്ത്യൻ സെർവറിലും എല്ലാ സെർവറിലും ഉടനെ വരാൻ പോകുന്ന കുറച്ച് വെപ്പൻ്റെ സ്കിൻസ് ആണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്ന നമ്മുടെ പരാങ്കിൻ്റെ സ്കിന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ പാൻ്റെ സ്കിന്ന്, എം ബി ഫൈവയുടെ സ്കിന്ന്, അങ്ങനെ കുറേ വെപ്പൻ്റെ സ്കിന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ പരാങ്കിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ചിലപ്പോൾ അടുത്ത ആഴ്ചയും കണ്ട് ടോപ്പ് പോയിന്റ് വഴി വരുന്ന ഒരു ഐറ്റം ആയിരിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാനാവുന്ന ഒരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കാറിൻ്റെ ഒരു പുതിയ സ്കിന്ന് ഇവിടെ കാണുന്നുണ്ട്. അതെന്തോ മീനിൻ്റെ ആകൃതിയിലാണ് നമുക്കിവിടെ കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി വെറൈറ്റി ഗൺ സ്കിൻസ് ആണ് ഗൈസ് നമുക്കിവിടെ കാണാനാവുന്നത്. അതിന് നമുക്കിവിടെ കാണാനാവുന്ന നമ്മുടെ ലെജൻഡറി M4A1 ഗൺ സ്കിന്ന്, അതുപോലെ തന്നെ രണ്ട് പാൻ്റെ സ്കിന്ന്, നമ്മുടെ AUG സ്കിന്ന്, അതുപോലെ തന്നെ തോംസന്റെ രണ്ട് സ്കിൻസ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ നമ്മുടെ തോംസന്റെ ഒരു സ്കിന്ന് മാത്രമാണ് കാണിച്ചിരുന്നത്, ആ ഒരു മഞ്ഞ കളർ സ്കിൻ മാത്രമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമുക്ക് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഒരു പുതിയ തോംസന്റെ സ്കിന്നും കൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ വേറെ കുറേ ഗൺ സ്കിൻസ് നമുക്കിവിടെ കാണാനാവുന്നതാണ്, നല്ല വെറൈറ്റി ഗൺ സ്കിൻസ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഉടനെ വരാൻ പോകുന്ന കുറച്ച് ഗ്രനേഡ്സും ഇവിടെ സൈഡിലായിട്ട് കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാം നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ GIT ഗൺ സ്കിന്ന്, അതുപോലെ തന്നെ നമ്മുടെ ഡെസേർട്ട് ഈഗിളിൻ്റെ ഗൺ സ്കിന്ന് വരെ ഇവിടെ കാണാനാവുന്നതാണ് ഗൈസ്. അപ്പോൾ അതിനൊക്കെ ശേഷം നമുക്ക് മെയിനായിട്ട് കാണാനാവുന്നത് നമ്മുടെ ഇൻക്യുബേറ്ററിൽ ഇനി ഉടനെ വരാൻ പോകുന്ന P90 ഗൺ സ്കിൻസ് ആണ് ഗൈസ്. എന്തായാലും ഇവിടെ നാല് വെറൈറ്റിയിലുള്ള P90 ഗൺ സ്കിൻസ് നമുക്കിവിടെ താഴെയായിട്ട് കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി ഗൺ സ്കിൻസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നല്ല ആട്രിബ്യൂട്ട്സ് ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആട്രിബ്യൂട്ട്സിനെ പറ്റിയുള്ള അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും അതിനുശേഷം നമുക്ക് കാണാനാവുന്ന നല്ല ലെജൻഡറി M10 ഗൺ സ്കിന്നാണ്. അപ്പോൾ എന്തായാലും ഇവിടെ താഴെയായിട്ടാണ് അത് കാണാനാവുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ എന്തോ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത് ഗൈസ്. അപ്പോൾ കുറേ വെപ്പൻ്റെ സ്കിൻസ് നമുക്കിതിൽ കാണാനാവുന്നതാണ്. ഇനി നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് സർഫ് ബോർഡ്സ് ഒക്കെ ഇവിടെ കാണാൻ കഴിയുന്നതാണ്. നമ്മുടെ വിൻ്റർലാൻഡ് ഇവൻറ്റോടനുബന്ധിച്ച് നമുക്ക് തരാൻ പോകുന്ന സർഫ് ബോർഡ്സ് ആയിട്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ആയിരിക്കാം നമുക്ക് മഞ്ഞിലോട് കൂടി പോകുന്ന കണക്കത്തെ സർഫ് ബോർഡ്സ് ഒക്കെ നമുക്കിതിൽ കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതൊക്കെ ആയിരിക്കും നമ്മുടെ വിൻ്റർലാൻഡ് ഇവൻറ്റിൽ തരാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിൻ്റർലാൻഡ് തീമോട് കൂടിയിട്ടുള്ള ഒരു പാരച്യൂട്ടും കാണുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ എന്തോ തീമിൽ ഒരു പാരച്യൂട്ട് നമുക്കിവിടെ കാണാനാവുന്നതാണ് ഗൈസ്. അതോടൊപ്പം തന്നെ ഒരു ലൂട്ട് ബോക്സിൻ്റെ സ്കിന്ന് നമുക്കിവിടെ കാണാനാവുന്നതാണ്. അപ്പോൾ ഇതും ഐസിൻ്റെ കളറിലാണ് നമുക്കിവിടെ കാണാനാവുന്നത്. ഇനി എന്തായാലും നമ്മുടെ ബണ്ടിൽസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കാണാനാവുന്നത് ഒരു ഫീമെയിൽ ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് ഉടനെ തന്നെ നമുക്ക് വരാൻ പോകുന്ന ഒരു ബണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇത് ഏത് വഴിയാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്നുള്ളത് ഇപ്പോഴും നമുക്കൊരു ഡൗട്ടാണ്. ഏത് വഴിയാണെന്നുള്ളത് നമുക്കിപ്പോൾ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ കുറച്ച് ബണ്ടിൽസ് ഒക്കെ കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ സെക്കൻഡ് കിടക്കുന്നതും തേർഡ് കിടക്കുന്നതും ഫോർത്ത് കിടക്കുന്നതും ബണ്ടിൽ നമുക്ക് ഇൻക്യുബേറ്ററിൽ വരാൻ പോകുന്ന ബണ്ടിൽസ് ആണ്. അപ്പോൾ എന്തായാലും നല്ല വെറൈറ്റി ബണ്ടിൽസ് ആണ് നമുക്കിവിടെ കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കിടക്കുന്നത് മഞ്ഞ കളറും കറുപ്പ് കളറും കൂടെ മിക്സായ ഒരു ബണ്ടിലാണ്. അതിനുശേഷം സെക്കൻഡ് കിടക്കുന്നത് വെള്ളക്കളറും കറുപ്പും കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ബണ്ടിലാണ് ഗൈസ്. അതിനുശേഷം നമുക്ക് കാണാനാവുന്നത് നീല കളറും കറുപ്പ് കളറും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ബണ്ടിലാണ്. അപ്പോൾ എന്തായാലും മൂന്ന് ബണ്ടിൽസും നല്ല ബണ്ടിൽസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും മെയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്തായാലും ഫീമെയിലും തരക്കേടില്ലാത്ത ബണ്ടിൽസ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഇൻക്യുബേറ്ററിൽ ഇത് വരുമെന്ന് ഇതിനെ പ്രതീക്ഷിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് എന്തായാലും നമ്മുടെ എലൈറ്റ് പാസ് ബണ്ടിൽസ് ആണ്. അപ്പോൾ എന്തായാലും ഇത് ജനുവരി എലൈറ്റ് പാസ് ആണോ അതോ ഫെബ്രുവരി എലൈറ്റ് പാസ് ആണോ എന്നുള്ളത് കാര്യം എനിക്കറിയാൻ വയ്യ. ചിലപ്പോൾ മാർച്ച് എലൈറ്റ് പാസും ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഇത് 100% എലൈറ്റ് പാസ് ബണ്ടിൽസ് ആണ് ഗൈസ്. ഇനി ഈ പിക്ചറിൽ ആദ്യം കിടക്കുന്ന മെയിൽ ബണ്ടിലും ഫീമെയിൽ ബണ്ടിലും എങ്ങനെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഇവൻറ്റ് വഴിയായിരിക്കാം ഗൈസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ്സിൽ നമുക്കത് പ്രതീക്ഷിക്കാനാവുന്നതാണ് ഗൈസ്.
അപ്പോൾ ഇനി നമുക്ക് വേറെ കുറച്ച് ബണ്ടിൽസും കൂടെ ഇവിടെ കാണാനാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അടക്കുന്ന മൂന്ന് ബണ്ടിൽസ് നമുക്ക് ഗോൾഡ് റോയൽ വഴിയായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ വൺ പഞ്ച് മാൻ എന്ന് പറയുന്ന കാർട്ടൂണിൻ്റെ ഒരു പാർട്ണർഷിപ്പ് വഴിയാണ് നമ്മുടെ ഗോൾഡ് റോയൽ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇത് ഉടനെ തന്നെ നമുക്ക് വരാൻ പോകുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ റൊണാൾഡോയുടെ പാർട്ണർഷിപ്പ് കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ വൺ പഞ്ച് മാൻ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിൻ്റെ പാർട്ണർഷിപ്പ് ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും അതുവഴിയാണ് നമുക്ക് ഈ മൂന്ന് ബണ്ടിൽസും കിട്ടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് കാണാൻ പറ്റുന്ന ബണ്ടിൽ അത്രയ്ക്ക് കുഴപ്പമില്ലാത്തൊരു ബണ്ടിൽ തന്നെയാണ്. എന്തോ ഒരു സൂപ്പർമാൻ അണക്കത്തെ ഒരു ബണ്ടിലാണ്. അപ്പോൾ എന്തായാലും ബാക്കി രണ്ട് ബണ്ടിൽസും അത്രയ്ക്ക് കണ്ടിട്ട് ഒരു ഗുമ്മ് തോന്നുന്നില്ല. അപ്പോൾ അതിനുശേഷം നമുക്ക് രണ്ട് ബണ്ടിൽസും കൂടെ അവിടെ കാണാൻ കഴിയുന്നതാണ് ഗൈസ്. അപ്പോൾ ആ രണ്ട് ബണ്ടിൽസും നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇവൻറ്റ് വഴി കാണാനാവുന്ന രണ്ട് ബണ്ടിൽസാണ്. അപ്പോൾ എന്തായാലും നല്ല ബണ്ടിൽസ് തന്നെയാണ്, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബണ്ടിൽസും നമ്മളിന്ന് ഡയമണ്ടൊക്കെ കുറേ വാങ്ങിക്കുമെന്ന് ഞാൻ ഇപ്പോഴേ പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും അങ്ങനെ ആയിരിക്കാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും അതേപോലെ തന്നെ വേറെ കുറച്ച് ബണ്ടിൽസൊക്കെ നമുക്കിവിടെ കാണാനാവുന്നതാണ്. അപ്പോൾ എന്തായാലും നല്ല ബണ്ടിൽസൊക്കെയാണ് ഇവിടെ കാണാനാവുന്നത്. ഇനി നമുക്ക് കിട്ടിയിരിക്കുന്ന ലീക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൺ പഞ്ച് മാൻ എന്ന് പറയുന്ന ഒരു കാർട്ടൂണിൻ്റെ പാർട്ണർഷിപ്പ് വരുമ്പോൾ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റുന്ന ഒരു ഇമേജ് ആയിരിക്കും നമ്മുടെ ലോഡിംഗ് സ്ക്രീനായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ് ഇത് പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ്റെനൻസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് കിട്ടാൻ പോകുന്ന മൂന്ന് ക്യാരക്ടേഴ്സാണ് ഗൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ക്ലെയിം ചെയ്യേണ്ടതെന്നുള്ളത് എനിക്കിപ്പോൾ അറിയാൻ വയ്യ. ചിലപ്പോൾ ഫ്രീ ആയിരിക്കും, അല്ലെങ്കിൽ ടോപ്പ് അപ്പ് വേണ്ടി ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഫ്രീ എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെയാണ്. അപ്പോൾ എന്തായാലും ഫ്രീ ആയിട്ട് അങ്ങനെ കൊടുക്കാൻ ചാൻസ് ഇല്ല ഗൈസ്. നമ്മളിന്ന് എന്തായാലും ഡയമണ്ടൊക്കെ വാങ്ങിച്ചായിരിക്കും അവർ തരുന്നത്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് അടക്കുന്ന ക്യാരക്ടർ ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ ക്രോണോ ക്യാരക്ടറാണ്, നമ്മുടെ CR7 ക്യാരക്ടറാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അത് ഇത്തവണ വരുമെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സ് കാണാൻ കഴിയുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ രണ്ട് ക്യാരക്ടേഴ്സും കഴിഞ്ഞ അഡ്വാൻസ് സെർവറിൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നിർഭാഗ്യവശാൽ അന്നത്തെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ രണ്ട് ക്യാരക്ടേഴ്സും നമ്മുടെ സെർവറിലോട്ട് കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും ഇത്തവണ അഡ്വാൻസ് സെർവറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത്തവണ നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരുമെന്നുള്ളത് 100% ഉറപ്പാണ് ഗൈസ്. ഇനി നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുന്ന ഒരു മെയിൽ ബണ്ടിലും ഒരു ഫീമെയിൽ ബണ്ടിലുമാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബണ്ടിൽസും കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് സെക്ഷനിൽ പോയി കമൻറ്റ് ഇടുക ഗൈസ്. അപ്പോൾ എനിക്ക് തോന്നുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു കാട്ടുവാസീൻ്റെ ഒരു ലുക്കൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്വർണ്ണമൊക്കെ വാരി പൂശിയിരിക്കുന്ന കണക്കാണ് ഇവിടെ കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ബണ്ടിൽ എന്ന് പറയുന്നത് നമ്മുടെ എലൈറ്റ് പാസ് ബണ്ടിലാണ്. അപ്പോൾ ഇത് ജനുവരി എലൈറ്റ് പാസ് ആയിരിക്കാം, ഫെബ്രുവരി ആയിരിക്കാം, മാർച്ച് ആയിരിക്കാം. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു എലൈറ്റ് പാസ് ബണ്ടിലായിരിക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് എലൈറ്റ് പാസ് ബണ്ടിലാണെന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് കാണാനാവുന്നത് നമ്മുടെ എലൈറ്റ് പാസ് ബണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഇതും ജനുവരി ആണോ ഫെബ്രുവരി ആണോ മാർച്ച് ആണോ എന്നുള്ളത് ഇപ്പോൾ അറിയാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇതും എലൈറ്റ് പാസ് ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഈ ബണ്ടിലും നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുടി നോക്കുമ്പോൾ വെള്ള കളർ മുടിയാണ് കാണാനാവുന്നത്. അപ്പോൾ എന്തായാലും ബണ്ടിൽ നോക്കുമ്പോഴും നല്ല ബണ്ടിലായിട്ടാണ് ഇവിടെ കാണാനാവുന്നത്. വേറെ ലെവൽ ബണ്ടിലാണ് ഗൈസ് ഇവിടെ കാണാനാവുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് കാണാൻ പറ്റുന്ന നമ്മുടെ ക്രോണോ ക്യാരക്ടറിൻ്റെ ഒഫീഷ്യൽ ബണ്ടിലാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇതായിരിക്കും നമ്മുടെ ക്രോണോ ക്യാരക്ടറിൻ്റെ ബണ്ടിലായിട്ട് ഇനി അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നല്ല ബണ്ടിലായിട്ടാണ് ഇവിടെ കാണാനാവുന്നത്. നല്ല നീല കളറും നല്ല ജീൻസ് കളറൊക്കെ ഇവിടെ കാണാനാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മെയിൻ്റെനൻസ് കഴിഞ്ഞ വാക്കിലെ ഈ ബണ്ടിൽ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ ഇന്ത്യൻ സെർവർ ഇന്ന് വൈകിട്ട് തന്നെ നമുക്ക് കാണാനാവുന്നതാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് ഇപ്പോൾ അപ്ഡേറ്റ്സ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി അപ്ഡേറ്റ്സ് കിട്ടുകയാണെങ്കിൽ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു പുതിയ കിടുക്ക ചെറുവിളി സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.